നമസ്കാരം. ഉണ്ണിയാറ്റിങ്ങൽ ജനറൽ ഹോസ്പിറ്റൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള ഒട്ടനവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനുഷ്യത്വപരവും ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കുക എന്നുള്ളതായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ ഞാൻ ആലോചിച്ചത്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആർദ്രം പദ്ധതി പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദമാക്കി മാറ്റണം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ. ജനറൽ ഹോസ്പിറ്റലായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും കഴിഞ്ഞ ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നൽകിയിരുന്നില്ല. ആ കാര്യത്തിൽ ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് ഘട്ടംഘട്ടമായി കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഒരു സർക്കാർ ആശുപത്രി 530-ൽ അധികം വരുന്ന കിടക്കകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ. അവിടെ പലപ്പോഴും ആവശ്യമായി വരുന്നത് പേ വാർഡുകളുടെ സൗകര്യക്കുറവുകളാണ്. KHRDWS പേ വാർഡ് പഴക്കം ചെന്നതും അതുപോലെ തന്നെ സൗകര്യപ്രദല്ലാത്തതുമായിട്ടുള്ള പേ വാർഡുകൾ പലപ്പോഴും പ്രയോറിറ്റി നിശ്ചയിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ തിരക്കുള്ളതാണ്. അവിടെ ഒരു പേ വാർഡ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നു. MLA ഫണ്ട് ചെയ്യുന്ന ഏകദേശം 1,27,00,000 രൂപ മുടക്കിക്കൊണ്ട് 9 വാർഡുകളുള്ള എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള പേ വാർഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് രോഗികൾക്ക് വേണ്ടി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ആശുപത്രിയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമായി മാറുകയാണ്. മറ്റൊന്ന്, നിലവിലെ KHRDWS പേ വാർഡിൻ്റെ ഈ അടുത്ത കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞ 10-12 വർഷമായി പ്രവർത്തിക്കുന്ന പേ വാർഡിനെ നവീകരിക്കുകയും KHRDWSന് തന്നെ അതിൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ട് ഏകദേശം 70,00,000 രൂപ മുടക്കിക്കൊണ്ട് പുതിയ 10 പേ വാർഡ് റൂമുകൾ കൂടെ നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതും ആശുപത്രിയിൽ ഈ രോഗികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യമായി മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ട്രോമാ കെയറിനെ സംബന്ധിച്ചിട്ടാണ്. നമുക്കറിയാം, ദേശീയപാതയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ളിടത്ത് അപകടങ്ങളും അതുപോലെ തന്നെ ചില മൂർച്ഛിച്ച രോഗാവസ്ഥയിലുമൊക്കെ വരുന്ന രോഗികളെ കൂടുതൽ റെഫർ ചെയ്യുക എന്നൊരവസ്ഥ പലപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രോമാ കെയറിൻ്റെ ഒരു ആവശ്യകതയാണ്. 2008-ൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരുന്നുവെങ്കിലും പിന്നെ വന്ന UDFൻ്റെ ഗവൺമെൻറ് ആ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. ഇന്ന് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ ട്രോമാ കെയർ യൂണിറ്റ് യാഥാർത്ഥ്യമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധ്യതകൾ ഒരുക്കിക്കൊണ്ട് ഈ കൂടുതൽ രോഗികളെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്ന ആ ഒരു പരാതി പരിഹരിച്ചുകൊണ്ട് പരമാവധി ഇവിടെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതിനൊപ്പം തന്നെ ICU യൂണിറ്റ് ഏകദേശം 9 കിടക്കകളുള്ള ICU യൂണിറ്റും ഈ ഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ച് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് തുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ CT സ്കാനിനെ സംബന്ധിച്ചും അൾട്രാസൗണ്ട് സ്കാനിനെ സംബന്ധിച്ചും പലപ്പോഴും നമുക്കത് പുറത്തു നിന്ന് എടുക്കാൻ മാത്രമേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. ആ സൗകര്യം നെയ്യാറ്റിൻകര ആശുപത്രി ഉണ്ടായിരുന്നില്ല. HLലുമായി അതുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കിക്കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന നിരക്കിനനുസരിച്ചിട്ടുള്ള CT സ്കാനിൻ്റെയും അൾട്രാസൗണ്ട് സ്കാനിൻ്റെയും സൗകര്യം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. അത് അതിനെ സംബന്ധിച്ചുള്ള എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. ഈ 31 മാർച്ചോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സേവനം ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്നതും ആശുപത്രിയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസായി മാറാൻ വേണ്ടി പോവുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാം, രാത്രികാലങ്ങളിൽ ബാങ്കിങ് സൗകര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ATM സൗകര്യം. അത് ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ATMൻ്റെ സൗകര്യം ഒരുക്കുന്ന എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അതും വളരെ താമസിച്ച് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുന്നു. അപ്പം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ ഒക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി 99% നടപ്പാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരോഗ്യരംഗത്തെ ഏറ്റവും തലയെടുപ്പോടുകൂടി നെയ്യാറ്റിൻകര താലൂക്ക് കേന്ദ്ര ജനറൽ ആശുപത്രി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് സഹായത്തോടുകൂടി, MLA ഫണ്ടും മറ്റ് ഫണ്ടുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ വലിയ പുരോഗതി ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നന്ദി, നമസ്കാരം.